ഹായ് ഫ്രണ്ട്സ്, നീതാസ് ഡ്രീംസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇത് കണ്ട മമ്മി അയല ഒന്ന് വറുത്തെടുക്കണേ എങ്ങനെയെന്ന് കാണിച്ചു തരാം. എൻ്റേതായ രീതിയിൽ ഇതേ മൂന്ന് അയല എങ്ങനെ വറുത്തെടുക്കണേന്ന്, ആദ്യം തന്നെ ഞാൻ ഉപ്പും വിനാഗിരിയും ഇട്ട് അയല നല്ലോണം കഴുകി. എന്നിട്ട് ഇത് കണ്ട ഇതുപോലെ ചെറുതായിട്ട് വരയണം കേട്ടോ, എന്നാലാണ് ഉപ്പും മുളകൊക്കെ ഇത് പിടിക്കുള്ളൂ. നോക്കിക്കോട്ടോ, ഓരോ അയല എടുക്കുക. ഇതേ ആദ്യം തന്നെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. നമുക്ക് ചേരുവകൾ ചേർക്കണ്ടേ ഇതിൽ പുരട്ടാനായിട്ട്, മീനിൽ പുരട്ടാനുള്ള ചേരുവകൾ എന്തൊക്കെയാണ് നോക്കാം. ഇതെന്താന്ന് പറഞ്ഞാൽ ഈ പച്ച കളറായിട്ട് കിടക്കുന്നത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റാണ്. ഇത്തിരി വെള്ളം കൂടിപ്പോയി മിക്സിയിലിട്ട് അരച്ചപ്പോൾ അതാ ഇങ്ങനെ കിടക്കണേ കേട്ടോ. അത് കുഴപ്പമില്ല, നമുക്ക് പുരട്ടുമ്പോൾ നല്ലോണം ഭംഗിയിൽ വന്നോളും. അരപ്പാക്കുമ്പോഴേ നല്ലോണം വന്നോളും. ഇത് പിന്നെ ഉപ്പാണ്, ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാട്ടോ. മീന് കൂടുതൽ ഉപ്പ് ചേർക്കണതാണ് നല്ലത്. അതും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഉപ്പ് ചേർക്കുകയും ചെയ്യരുതേ. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുകൂടാതെ ഞാൻ ദേ ചേർക്കാൻ പോകണതാണ് ഇത് വിനാഗിരി ആട്ടാ. നല്ല തെങ്ങിൻ്റെ ചൊറുക്കാണ്, തേങ്ങാ ചൊറുക്ക്. അത് പൊട്ടിക്കണുള്ളൂ ഒരു മിനിറ്റ്. അത് സ്വല്പം ചേർത്താൽ മതി. നമുക്കറിയാലോ മീൻ എന്തോരം ഉണ്ട് അതിൻ്റെ പാകത്തിന്. ഇനിയാണ് മെയിനായിട്ടുള്ള ചേരുവകൾ, അതായത് ദേ വെളിച്ചെണ്ണ. നമുക്ക് വെളിച്ചെണ്ണ നല്ലോണം ഇതിലേക്ക് ചേർക്കാം. ഒരു സ്പൂൺ എന്തേ മീൻ, ഞാൻ ഒരു സ്പൂൺ എടുത്ത് വെച്ചിട്ട് സ്പൂണ് കൊണ്ട് ഇത് ഇങ്ങനെ എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്യുക. വെളിച്ചെണ്ണയും എന്തൊക്കെയാണെന്ന് മറന്നു പോകരുത്. ഇതിന് മീൻ പുരട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ്, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചൊറുക്ക ചൊറുക്കയും, പിന്നെ നമ്മുടെ ഇത് എന്തെന്നാ വെളിച്ചെണ്ണയും കൂടിയാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. എന്താ ഇത്രയും മിക്സ് ചെയ്തു. ഇപ്പം ഞാൻ വെറുതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടി ഇനി എടുക്കണം. വേണ്ട, ഇത് നല്ലോണം അങ്ങ് പുരട്ടാം. മീൻ്റെ ഉള്ളിലേക്കൊക്കെ അങ്ങ് പുരട്ടി. കുറച്ചും കൂടി വേണമെങ്കിൽ മുളക് ചേർക്കാട്ടാ. ഇതിപ്പോൾ പച്ചമുളക് കൂടുതലുണ്ട്. ഞങ്ങളുടെ തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ച മുളകാണ്, അതിന് ഭയങ്കര എരിവാണ്. അതുകൊണ്ട് ഞാൻ അധികം മുളക് പൊടി ചേർക്കണില്ല. ഉണ്ടോ ഇതുപോലെ എടുത്ത് നമ്മൾ മാറ്റി വയ്ക്കുക. എന്നിട്ട് കുറച്ച് എണ്ണ ചേർക്കാവും നമ്മൾ വറുക്കാൻ നേരത്തെ. ഇതിങ്ങനെ ഒരു മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ ഇതുപോലെ പുരട്ടി എടുത്ത് വെച്ചാൽ നല്ല രുചിയായിരിക്കും. ഇതിന് മീൻ വറുക്കണതിന് നല്ല രുചി വരും കേട്ടോ. ഇതിൻ്റെ അരപ്പ് ഇതിൻ്റെ ഉള്ളിലൊക്കെ പിടിക്കണേ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും. ഞാൻ ഇതിപ്പോൾ ഒരു മണിക്കൂർ ഇത് എടുത്ത് വെച്ചിട്ട് ഇനി വറുക്കുള്ളൂ. അതുപോലെ വെളിച്ചെണ്ണ അധികം ഇനി ഉപയോഗിക്കേണ്ട, കാരണം നമ്മൾ ഇതിൽ ഓൾറെഡി വെളിച്ചെണ്ണ ചേർക്കുകയാണല്ലോ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനലിൻ്റെ പേര് മറന്നു പോകരുത്, നീതാസ് ഡ്രീംസ്. ഓക്കേ, താങ്ക് യു.